കൂടെ അടിപൊളി ക്യാബേജ് സബ്ജി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ക്യാബേജ് സബ്ജി ഫുൽക്ക ഒക്കെയാണ് ഇന്ന് സ്വല്പം നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലാകാമെന്ന് വിചാരിച്ച്. ഇത് അറിയല്ലേ, നമ്മുടെ റെസിപ്പി അല്ല, എൻ്റെ റെസിപ്പി അല്ല, വളരെ ഫേമസ് ആയ ഒരു റെസിപ്പിയാണ്. ഇതൊരു നോർത്ത് ഇന്ത്യൻ, അതായത് ഒരു നേപ്പാളി, ഒരു സുന്ദരി പെൺകുട്ടിയുടെ റെസിപ്പി ആട്ടോ. അപ്പോൾ ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഉണ്ടാക്കി നോക്കാമെന്ന്. ഈ ക്യാബേജ് സബ്ജി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ക്യാബേജ് എടുത്തിട്ടുണ്ട്, ഉരുളക്കിഴങ്ങ്, രണ്ട് പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി, പിന്നെ തക്കാളി, സവാള. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും എടുക്കണം കേട്ടോ. ഞാനിപ്പോൾ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ, അപ്പോൾ ഇതിൻ്റെ ഒരു പകുതിയാണ് ഞാൻ എടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഒരു ഉരുളക്കിഴങ്ങും ഇതുപോലെ സാധന ഐറ്റംസൊക്കെ കുറച്ചെടുത്തത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് കഴുകിയിട്ട് ഇതൊന്ന് ചതച്ചെടുക്കാം, ഇതൊക്കെ ഒന്ന് അരിഞ്ഞു എടുക്കാം. നല്ല വൃത്തിയായിട്ട് കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഈ ഒരു വലിപ്പത്തിനായിരുന്നു ഞാൻ കേട്ടോ, ഈ ഒരു വലിപ്പത്തിനാണ് വേണ്ടത്. തീരെ കൊത്തി അരിയുണ്ട്. ഇതുപോലെ സവാള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ നമ്മൾ ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ എത്ര എടുക്കുന്നോ അതിനനുസരിച്ച് വേണം ഇതൊക്കെ. അധികം പുളി വേണ്ടാത്തോട് ഞാൻ ഒരു പകുതി തക്കാളിയേ എടുത്തിട്ടുള്ളു. നോർത്ത് ഇന്ത്യൻ കറി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്തോട്ട് വെളിച്ചെണ്ണ യൂസ് ചെയ്യേണ്ട, കടുകെണ്ണയോ അതുപോലെ കടലെണ്ണയോ പിന്നെ സൺഫ്ലവർ ഓയിൽ അതെന്തെങ്കിലും ഉപയോഗിക്കാം. ഇത് ഒഴിച്ചിട്ട് ഇനി കുറച്ച് കടുകിട്ട് പൊട്ടിക്കാം സാധാരണ പോലെ. ഇതിലേക്ക് നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഐറ്റംസ് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം. കുട്ടി നന്നായിട്ട് ഒരുപാട് എണ്ണയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കറി നോർമലി വേറൊരു ലെവലായിരിക്കുമല്ലോ. ഞാനിപ്പം നമ്മൾ എൻ്റെ ഒരു രീതിക്ക് ഞാൻ കുറച്ച് എണ്ണയാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ കൂടുതൽ എണ്ണയിൽ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിന് കേട്ടോ, പറയാതിരിക്കാൻ പറ്റും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ട്. ഒരു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് വഴണ്ട് വരും. ഇനി ഇതിലായിട്ടുള്ള പൊടികൾ ചേർക്കാനുള്ളത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. മല്ലിപ്പൊടി, മുളക് പൊടി, പെരിഞ്ജീരകപ്പൊടി, ഗരം മസാല, മഞ്ഞപ്പൊടി, ജീരകപ്പൊടി. ഈ സബ്ജികളുടെ ഒക്കെ ഒരു എന്താ പറയുക, ഒരു ഘടകമാണ് ഈ ജീരകപ്പൊടി. ഈ പൊടികളൊന്ന് ചേർത്ത് വഴറ്റാം. നമ്മുടെ ഇൻഗ്രീഡിയൻസ് അനുസരിച്ച് വേണം പൊടികൾ ചേർക്കാൻ. ഞാൻ പറഞ്ഞല്ലോ നമ്മളിപ്പോൾ ഞാൻ ഇച്ചിരി കുറച്ചാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള പൊടികളെ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇനി ഇതിലോട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജും ക്യാരറ്റും കിഴങ്ങും കൂടെ ചേർത്ത് കൊടുക്കാം. സോറി, ക്യാരറ്റ് അല്ല, കിഴങ്ങ്. അതോട്ട് നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരുപാട് അങ്ങ് കുഴഞ്ഞൊന്നും പോകണ്ട, നല്ല പാകത്തിന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി സബ്ജി റെഡിയാവും. ഇത്രയും വെള്ളം മതിയാവട്ടോ. അപ്പോൾ നമ്മുടെ സബ്ജി ഇവിടെ നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. വളരെ വളരെ ടേസ്റ്റിയാണ്. ചപ്പാത്തിക്കും ചോറിനും എല്ലാം നല്ല അടിപൊളി ടേസ്റ്റുകളുള്ള സബ്ജിയാണിത്. അപ്പോൾ എന്താ പറയണ്ടത്, ഇത് നോർത്ത് ഇന്ത്യൻ ഐറ്റം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനകത്തോട്ട് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ഇട്ട് ഇളക്കിയാൽ ഭയങ്കര ടേസ്റ്റി ആയിരിക്കും കേട്ടോ. നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ നമ്മുടെ നേപ്പാളി പെൺകുട്ടിയുടെ സ്പെഷ്യലായിട്ടുള്ള ക്യാബേജ് സബ്ജി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഈ മല്ലിയില തീരെ അങ്ങ് ഇഷ്ടമില്ലാത്തവരങ്ങ് ഒഴിവാക്കാം കേട്ടോ. കുഴപ്പമൊന്നുമില്ല, മല്ലിയില ഇടാറുണ്ട് അതിനകത്തെല്ലാം സബ്ജിയിൽ. അപ്പോൾ വളരെ വളരെ എളുപ്പമാണ്, ടേസ്റ്റിയാണ്, ഒരു വെറൈറ്റിയാണ് സബ്ജി. നമ്മളങ്ങനെ സാധാരണ തോരനൊക്കെ അല്ലേ ഉണ്ടാക്കാറ്. അപ്പോൾ ഇത് ചപ്പാത്തിക്കൊക്കെ ഒപ്പം നല്ല ഒരു സൈഡ് ഡിഷാണ്. അപ്പോൾ അറിയാൻ വയ്യാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.